സംസ്ഥാനത്ത് സജീവമാകാൻ തരൂർ എം പി നടത്തുന്ന ശ്രമങ്ങൾക്ക് പിന്നിൽ മറ്റ് അജണ്ടകളുണ്ടോ എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് സംശയം അതുകൊണ്ട് തന്നെ തരൂരിനെ പാർട്ടി സൂക്ഷ്മമായി നിരീക്ഷിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വവും തരൂരിൻ്റെ നീക്കങ്ങളെ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം ഇല്ലാതെയാണ് തരൂർ എല്ലാം നടത്തുന്നതെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ് വിഭാഗീയ പ്രവർത്തനം അനുവദിക്കേണ്ടെന്നാണ് മുതിർന്ന നേതാക്കളുടെ ഇടയിലുള്ള പൊതുവെ ധാരണ ദേശീയ നേതൃത്വത്തിൻ്റെ പിന്തുണയില്ലാതെ സംസ്ഥാന ഘടകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസിൽ ഒരു നേതാവിനും ഉയർന്നു വരാൻ കഴിയില്ല അത് സത്യമാണ് ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായല്ലേ തരൂർ സംസ്ഥാനത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഓരോ നേതാക്കന്മാരും ആണയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ തരൂരിനെ നേതാവായി കാണരുതെന്ന സന്ദേശം ഇവിടുത്തെ നേതാക്കൾക്ക് ഹൈക്കമാൻഡിലെ മലയാളി മാമന്മാർ നൽകുന്നുണ്ട് എ കെ ആൻ്റണി അടക്കമുള്ളവർ തരൂരുമായി ഇക്കാര്യത്തിൽ അകലത്തിലാണ് തരൂരിനെ ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ശാസിക്കാനും സാധ്യത ഏറെയാണെന്നാണ് ഈ മലയാളി മാമന്മാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയോട് കാര്യങ്ങൾ മലയാളി മാമൻ കെ സി വേണുഗോപാൽ വിശദമായി ധരിപ്പിച്ചിട്ടുണ്ട് ഇതുവഴി കോൺഗ്രസിൻ്റെ പുനഃസംഘടനയിൽ തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്നും വിട്ടുകയാണ് ഇവരുടെ ലക്ഷ്യം അത് പ്രത്യേകിച്ച് മലയാളിമാമൻ കെ സി വേണുഗോപാലിൻ്റെ പകരം മത്സരിച്ച് ജയിച്ചിട്ട് എത്തട്ടെ എന്നതാണ് മലയാളിമാമൻ്റെയും മറ്റു നിലപാട് നോമിനേഷൻ ഒരിക്കലും പാടില്ല എന്നാണ് എന്നാൽ താൻ നേതൃത്വം പിടിച്ചെടുക്കാനും ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഒന്നും ഇല്ലെന്ന് തരൂർ വ്യക്തമാക്കി എൻ എസ് എസിലെ പരിപാടിയോടെ തരൂരിൻ്റെ ആദ്യഘട്ടം കഴിയും തുടർന്ന് അദ്ദേഹം പുലർത്തുന്ന നിലപാടുകളെ ആശ്രയിച്ചായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം തരൂരിൻ്റെ മലബാർ പര്യടനത്തെക്കുറിച്ച് ഒട്ടേറെ പരാതികൾ കെ പി സി സി അച്ചടക്ക സമിതിക്ക് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ആ അച്ചടക്ക സമിതി യോഗവും ചേർന്നു തീരുമാനങ്ങൾ വിശദീകരിക്കാൻ അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്രസമ്മേളനം വിളിച്ചെങ്കിലും കൂടുതൽ മാധ്യമ വ്യാഖ്യാനങ്ങൾ വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അത് ഉപേക്ഷിച്ചു അത് ഈ മലയാളി മാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായമായിരുന്നു അത് അത് കേൾക്കാതിരിക്കാൻ തിരുവഞ്ചൂരിന് കഴിഞ്ഞില്ല മാത്രമല്ല പറഞ്ഞു കേൾക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഇടപെടലാണ് തിരുവഞ്ചൂരിൻ്റെ പിന്മാറ്റത്തിനെന്നാണ് കാരണം ഉമ്മൻചാണ്ടി മനസ്സുകൊണ്ട് തരൂരിനൊപ്പമാണ് തരൂരിനെതിരെ തിരുവഞ്ചൂർ പത്രസമ്മേളനം നടത്തി വലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ അത് തരൂരിന് മോശമാകും ആൻ്റണി തരൂരിനെ പൂർണ്ണമായി എതിരാണ് കെ സി വേണുഗോപാലും വി ഡി സതീശനും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയായി തരൂരിനെ കാണുന്നു എന്നാൽ കെ സുധാകരൻ്റെ മനസ്സ് തരൂരിനൊപ്പമാണ് എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയും തരൂരിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുമ്പോഴാണ് തരൂർ ഇവിടെ ഗ്ലാമറായി ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിൽ ഇടം പിടിക്കുന്നത് എ ഗ്രൂപ്പിലെ പ്രധാനികളായ എം കെ രാഘവനും കെ സി അബുവും തമ്പാനൂർ രവിയും തരൂരിന് വേണ്ടി ശക്തമായി നിലയുറപ്പിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ള ചില മുതിർന്ന നേതാക്കൾ തരൂരിനെ മനസ്സില്ല മനസ്സോടെയാണ് പിന്തുണയ്ക്കുന്നത് അതിൽ പ്രധാനിയാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രമേശ് ചെന്നിത്തലയ്ക്കും തരൂരിനോട് എതിർപ്പാണ് എന്നാൽ കടന്നാക്രമണം നടത്തി ഇമേജ് കളയാൻ ചെന്നിത്തല തയ്യാറല്ല എങ്കിലും അവസരം കിട്ടുമ്പോഴെല്ലാം വടിയെടുക്കുന്നുമുണ്ട്